ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായത്രി ആർ സുരേഷ്. സോ ഇന്ന് ഞാൻ ലൈവിൽ വന്നത്, അതായത് ഇന്ന് എൻ്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട്. അതായത് ഇന്നലെ ആക്സിഡൻറ്റ് പറ്റിയൊരു വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നി അത് ഭയങ്കര വൈറലായിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് പേര് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു ആ വീഡിയോ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതിനെ എടുക്കുകയെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്കപ്പോ നിങ്ങളതിനെ പൊട്ടയൊക്കെ എടുക്കരുത് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് വന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കാക്കനാട് കാർ ഡ്രൈവ് ചെയ്ത് പോവായിരുന്നു. ആ സമയത്ത് മുമ്പിൽ ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് എന്ത് ചെയ്തു, ഈ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചിട്ട് രണ്ടുപേരെയും സൈഡ് മിറർ പോയി തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റ് എന്താ വെച്ചാൽ, ഞങ്ങള് നിർത്തിയില്ല. അതെന്താ വെച്ചാൽ ടെൻഷനായിട്ടാണ്. അതായത് ഞാനൊരു ആക്ട്രസ് ആണ്, അപ്പൊ ഇനി അവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല, ടെൻഷനായിട്ടാണ് നിർത്താതെ പോയത്. പക്ഷെ ഇവരെന്താ ചെയ്തേ വെച്ചാൽ ഞങ്ങളെ ചേസ് ചെയ്ത് പിടിച്ചു. പിന്നാലെ വന്നിട്ട് കുറെ കാറുകൾ വന്ന് ചേസ് ചെയ്ത് പിടിച്ചു, ഞങ്ങളെ കാറിന്റെ പുറത്തിറക്കി. അതാണ് നിങ്ങൾ അതിൽ കണ്ടത്, അതായത് ആ വീഡിയോയിൽ കാണുന്നത് അതാണ്. ഞാൻ കുറെ സോറി കെഞ്ചി സോറിയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അവര് പറഞ്ഞു പോലീസ് വരാതെ വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നു, അങ്ങനെ എല്ലാം അവസാനം സെറ്റിലായി. ഇപ്പൊ ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണിപ്പോ സംഭവം, ഞങ്ങൾ നിർത്താതെ പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു എന്താ പറയാടോ ആർക്കൊന്നും പറ്റിയിട്ടില്ല. അതെ, ആർക്കൊന്നും പറ്റിയിട്ടില്ല. ഒരാൾക്കൊരു പോറല് പോലും ഏറ്റിട്ടില്ല. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്? സോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ചെയ്ത തെറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിർത്താതെ പോയത്. പക്ഷെ ടെൻഷനായിട്ടാണ് നിർത്താതെ പോയത്. ഇനിയിപ്പോ വലിയ ഞങ്ങൾ വിചാരിച്ചില്ല, ഇവർ ചേസ് ചെയ്ത് പിടിക്കുന്ന ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പൊ ഇവര് ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ ഞങ്ങളും ഭയങ്കര സ്പീഡിൽ വിടാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ചേസിംഗ് ഒക്കെ ആയിരുന്നു, ഭയങ്കര സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ചേസിങ്ങും. അങ്ങനെ അവസാനം ഇതാണിപ്പോ സിറ്റുവേഷൻ. ആർക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ എല്ലാവരും സേഫ് ആണ്. സോ താങ്ക് യു സോ മച്ച്, ഇത്രയും നടന്നിട്ടുള്ളൂ. ഇടിച്ചത് തെറ്റല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്സിഡന്റ് ഉണ്ടാവില്ലടോ. അതായത് എത്ര പേർക്ക്, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ആക്സിഡൻസ് ഉണ്ടാവുമല്ലേ. അപ്പൊ ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അതായത് അവിടുന്ന് വരുന്ന വണ്ടി വരുന്നേക്കാട്ടും മുമ്പ് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചു, അതാണ് ഉണ്ടായത്. പക്ഷെ കയറാൻ പറ്റിയില്ല, അപ്പോഴേക്കും ആ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സൈഡ് മിറർ പോയത്. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക വിചാരിക്കണു. പിന്നെ എന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അവസ്ഥ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കോളും മെസ്സേജൊക്കെ വന്നിട്ടേ അത്രേ ഉള്ളൂ. സോ ഇറ്റ് ഹാപ്പൻസ് അല്ലേ, ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളതിങ്ങനെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് അല്ലേ. അപ്പൊ ശരി, ടാറ്റ, ഓൾ ദ ബെസ്റ്റ്. ശരി ട്ടാ, ബൈ ബൈ ബൈ. എടുത്തെങ്ങനെയാ എൻ്റെ ചെയ്യുക?